സ്പീഡ് ഈസ് റിലേറ്റീവ്, വേഗത ആപേക്ഷികമാണ്. മറ്റൊരു വസ്തുവിനെ അല്ലെങ്കിൽ സ്ഥലത്തെ ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് നമ്മുടെ സ്പീഡ് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. കാറുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ചലിക്കുന്നില്ല, നമ്മുടെ വേഗത സീറോയാണ്. എന്നാൽ റോഡുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ വേഗത ആ കാറിൻ്റെ സ്പീഡ് തന്നെ ആയിരിക്കും. കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം പറയാം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ് നിങ്ങളുള്ളതെന്ന് സങ്കല്പിക്കുക. ട്രെയിനിൻ്റെ ജനാലുകളെല്ലാം അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ആ വേഗത മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മണിക്കൂറിൽ 500 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു പ്ലെയിനിൻ്റെ അകത്തിരിക്കുമ്പോഴും ഇതുതന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലൂടെ നിങ്ങൾ എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വേഗത്തിലാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭൂമി കറങ്ങുന്നതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1667 കിലോമീറ്റർ പെർ ഹവർ. എന്ന് വെച്ചാൽ ശബ്ദത്തിനേക്കാൾ വേഗതയിലാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡിൽ കാറിൽ പോകുമ്പോൾ പോലും നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിച്ച് പിടിച്ചാണ് ഇരിക്കാറ്. അപ്പോൾ പിന്നെ പിടിച്ചിരുന്നോളൂ, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഭൂമി സ്വയം കറങ്ങുന്നത് മാത്രമല്ല, സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയുമാണ്. 1,07,000 കിലോമീറ്റർ പെർ അവർ, ഇത്രയും വേഗത്തിലാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ സൂര്യനോ? സൂര്യനും അവിടെ സ്ഥിരമായി ഇരിക്കുകയാണെന്ന് വിചാരിക്കണ്ട. സൂര്യന് അതിഭയങ്കരമായ വേഗത്തിൽ മിൽക്കി വേ ഗാലക്സിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേഗത 864,000 കിലോമീറ്റർ പെർ അവർ. മിൽക്കി വേ ഗാലക്സിയിൽ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന ഈ സോളാർ സിസ്റ്റത്തെ മൊത്തമായി വെച്ചുകൊണ്ട് മിൽക്കി വേ ഗാലക്സി സ്വയം കറങ്ങുന്നുണ്ട്. അതിൻ്റെ വേഗത 870,000 കിലോമീറ്റർ പെർ അവറാണ്. സ്വയം ചുറ്റുന്നത് കൂടാതെ മിൽക്കി വേ ഗാലക്സി മണിക്കൂറിൽ 2,100,000 കിലോമീറ്റർ സ്പീഡിൽ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയെല്ലാം ആകത്തുകയാണ് മനുഷ്യൻ പ്രപഞ്ചത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത. അതായത് 3,942,667 കിലോമീറ്റർ പെർ അവർ സ്പീഡ്. എന്ന് വെച്ചാൽ ശബ്ദത്തേക്കാൾ 3,192 മടങ്ങ് വേഗതയിലാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇത്രയധികം വേഗത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള മൾട്ടി റൈഡുകളിൽ കൂടി ചുഴറ്റി എറിയുന്നത് പോലെയുള്ള യാത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.